ആഖിറത്തിലുള്ളതായ ധാരിക്കുന്ന ഉന്നതമായ ധാരിക്കുന്ന പദവികളിൽ എന്നാണ് എൻ്റെ ഉദ്ദേശാർത്ഥം. ഫീ ദർജാത്തിൽ ആഖിറ എന്ന് പറഞ്ഞാൽ ആഖിറത്തിൻ്റെ ഉന്നതമായി ധാരിക്കുന്ന ആ പദവികളിൽ അള്ളാഹു തആല അധികരിച്ചതായ ഹിബാത്ത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് അള്ളാഹു തആല എനിക്കും അദ്ദേഹത്തിനും അള്ളാഹു തആല വിധിക്കട്ടെ. ആമീൻ. ഇത് അവിടെ അവസാനിച്ചു ആമുഖം. ഇനി വിഷയത്തിലേക്ക് ആരംഭിക്കുകയാണ്. അൽ കലാമു വമാ യതഅല്ലഫു മിൻഹു, വിഷയം ആരംഭിക്കുകയാണ്. അൽ കലാമു, ഇതാവുന്നത് കലാമിനെ സംബന്ധിച്ച് പറയുന്ന ബാബാണ്. വമാ ഒന്നിനെ പറ്റിയിട്ടും, യതഅല്ലഫു ആ കലാമു ഒരുമിച്ച് കൂടും, മിൻഹു ആ ഒന്നിനാൽ. എന്താണ് കലാം എന്ന് പറഞ്ഞാൽ എന്താണ്? വമാ ഒന്നിനെ സംബന്ധിച്ചും, യതഅല്ലഫു കലാം ഒരുമിച്ച് കൂടും, മിൻഹു ആ ഒന്നിനാൽ. അതിനെ സംബന്ധിച്ച് അപ്പം എന്തെല്ലാം കൂടിയിട്ടാണ് ഒരു കലാം ഉണ്ടാകുക? ഒരു കലാം ഉണ്ടാവണമെങ്കിൽ എന്തെല്ലാം ആവശ്യമാണ്? ഇതാണ് കലാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതിൽ നിന്നാണ് കലാം ഒരുമിച്ച് കൂടുക? ഈ രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോണത്. ഖബറുൻ, ഈ അൽ കലാം എന്നുള്ളത് ഖബറാണ്. ലി മുബ്തദഇൻ മഹദൂഫിൻ, കളയപ്പെട്ടതായ ഒരു മുബ്തദാന്റെ ഖബറാണ് അൽ കലാം എന്നുള്ളത്. വലാക്കിൻ, പക്ഷേങ്കിൽ ബി ഹദഫി മുലാഫേന, രണ്ട് മുലാഫിനെ കളഞ്ഞു കണ്ടാണ് ഇവിടെ ഖബറായത്. അൽ കലാം എന്നുള്ളത് ഖബറായത് രണ്ട് മുലാഫിനെ കളഞ്ഞു കണ്ട. തഖ്ദീറുഹു, ആ രണ്ട് മുലാഫിനെ സങ്കല്പിക്കല്. ഹാദാ ബാബു ഷറഹിൽ കലാമി, കലാമിനെ വിവരിക്കുന്ന അധ്യായമാണ് ഇത്. ഹാദാ, ഇത് ബാബു അധ്യായമാണ്. ഷറഹിൽ കലാമി, കലാമിനെ ഷറഹ് ചെയ്യുന്ന അധ്യായമാണ്. അപ്പൊ ബാബ് എന്ന് പറഞ്ഞതായ ഒരു മുലാഫുണ്ടേന്, ഷറഹ് എന്ന് പറഞ്ഞതായ ഒരു മുലാഫുണ്ടേന്, ബാബിനെ ഷറഹിലേക്ക് ലാഫത്ത് ചെയ്തു, ഷറഹിനെ കലാമിലേക്ക് ലാഫത്ത് ചെയ്തു. അപ്പൊ യഥാർത്ഥ കലാം എന്നുള്ളത് മുലാഫിന് ലേഹ്യ. അപ്പൊ അവിടെ രണ്ട് മുലാഫുണ്ട്, ഷറഹ് ബാബ്, ഇത് രണ്ടും കളഞ്ഞു. എന്നിട്ട് ഹാദൽ കലാ, പിന്നെ അൽ ഹാദ അൽ കലാമെന്നായി. കളയപ്പെട്ട ഉത്താന്റെ ഖബറാകുമ്പോൾ മുലാഫിനെ കളഞ്ഞു കണ്ട. അതാ ബി ലാക്കിൻ, പക്ഷേ ബി ഹദഫി മുലാഫേന്, രണ്ടാം മുലാഫിനെ കളയലോടുകൂടെയാണ് ഇവിടെ കളയപ്പെട്ട ഉത്താന്റെ ഖബറായത്. അത് അതല്ലാതെ കലാം എന്നുള്ള യഥാർത്ഥത്തിൽ നോക്കി പരിശോധിച്ചാക്കണമെങ്കിൽ ശരിക്ക് മുലാഫിനെ ചെയ്യാം. തഖ്ദീർ, ആ രണ്ട് മുലാഫിനെ സങ്കല്പിച്ച് പറയില്ലേ, ഹദാ ബാബു ഷറഹിൽ കലാമി, ഇത് കലാമിനെ വിവരിക്കുന്നതായ അധ്യായമാണ് ഇത്. അമ്മാ ഒന്നിനെ സംബന്ധിച്ചും പറയുന്ന അധ്യായമാണ്. യതഅല്ലഫു കലാം ഒരുമിച്ച് കൂടും, മിൻഹു ആ ഒന്നിനാൽ, ഏതിനാലാണ്, എന്തെല്ലാം കൂടിയിട്ടാണ് കലാം ഉണ്ടാവുക? വമ്മാ, ഇവിടെ വമാ യതഅല്ലഫു മിൻഹു എന്നുള്ളോടുള്ള ഈ മാ ഉണ്ട്. ഈ മായാവുന്നത് മൗസൂലത്തുൻ, മാ മൗസൂലയാണ്, മാ മൗസൂലയാണ്. ഈ മാ വമാ ഒന്നിനാ, അത് വാക്കിയത്തുൻ, അത് സംഭവിച്ചതാണ്. അൽ കലിമി, കെലിമിൻ്റെ മേലെ സംഭവിച്ചതാണ്. വമാ കെലിമിൻ്റെ പറഞ്ഞാല് മാ എന്നാൽ ഒന്ന് ഒന്ന് വായിക്കും, ആ ഒന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്ത്, അതാണ് കെലിമ് എന്ന് പറഞ്ഞ. കെലിമിൻ്റെ മേൽ സംഭവിച്ചതായ മൗസൂലയാണ്. അപ്പൊ കെലിമ് എന്നുള്ളതാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വമാ ചില കെലിമുകളും വാക്കുകളും, യതഅല്ലഫു കലാം ഒരുമിച്ച് കൂടും, മിൻഹു ആ വാക്കുകളാൽ. അപ്പൊ ഇവിടെ പറയാൻ വന്ന് കലാം എന്ന് പറഞ്ഞാൽ എന്ത്, ഈ കലാം ഏതെല്ലാം വാക്കുകളാലാണ് കലാം ഒരുമിച്ച് കൂടുക, അതുമാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ പിന്നെ കെലിമിൻ്റെ മേൽ വാക്കയായ മൗസൂലിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആ മൗസൂലിൻ്റെ മായന കെലിമിൻ്റെ മായനാക്കാണെന്ന് ചുരുക്കാം. ഉള്ളമീറോ, ലമീറാകുന്നത് അല്ലത്, എങ്ങനത്തെ ലമീർ, ഫിയത്ത് അല്ലഫോ, യത്ത് അല്ലഫോയിലുള്ളതായ ലമീർ, വമായത്ത് അല്ലഫു എന്ന് പറയുന്നത്, ആ യത്ത് അല്ലഫു എന്ന വാക്കിലുള്ള ലമീർ ആയതുന്നത് മടങ്ങുന്നത്, അത് അൽ കലാം, ഈ കലാമിൻ്റെ മേലാണ്. വമാൻ, മാൻ്റെ ലമീർ യത്ത് അല്ലഫുലേക്കല്ല. വമാ ഒന്ന്, യത്ത് അല്ലഫു ഈ കലാം, വമാ ചില കെലിമത്തുകളും പറ്റിയിട്ടും പറയുന്ന ബാബാണ്. യത്ത് അല്ലഫു ഈ കലാം ഒരുമിച്ച് കൊടു, മിൻഹു ആ ഒന്നിനാൽ. അപ്പൊ യഥാലുവിന്റെ ലമീർ മടങ്ങുന്നത് കലാമുക്ക. ഒത്തീറോ, അവിടെ സങ്കൽപ്പന, ഹാദാ ഇതാകുന്നത് ബാബോ, ബാബുൽ കലാമി, ഇത് കലാമിനെ സംബന്ധിച്ച് പറയുന്ന ബാബാണ്. അപ്പൊ അൽ കലാം എന്നുള്ളതായി. ഹാദാ ഇതാവുന്നത് ബാബുൽ കലാമി, കലാം ഷറഹിൽ കലാമിനെ പറഞ്ഞു, നമ്മള് കലാമിനെ വിവരിക്കുന്ന ബാബാണ്. ഉൽ അസിയായി, ചില കലിമത്തുകളെയും ചില കെലിമുകളെയും വാക്കുക, ചില വസ്തുക്കളെയും വിവരിക്കുന്ന ബാബാണ്. അല്ലത്തി, എങ്ങനത്തേതായ വസ്തുക്കളാണെന്നോ, യത്ത് അല്ലഫു മിൻഹാ, അവകളിൽ നിന്ന് ഒരുമിച്ച് കൂടും, അൽ കലാമു കലാം ഒരുമിച്ച് കൂടും.
കലാം ഒരുമിച്ച് കൂടുന്നതായ ചില വസ്തുക്കൾ ഏതാണ് വസ്തുക്കൾ? വഹിയൽ കെലിമോ, അതാണ് കെലിമ് കൊണ്ട് കെലിമ് എന്ന് പറയുന്നത്. കലാം ഒരുമിച്ച് കൂടുന്നതായതായിരിക്കുന്ന വസ്തുക്കൾക്കാണ്. അപ്പോൾ വമ്മ വല്ലസിയാ ഇല്ലത്തി യതഅല്ലഫു മിൻഹൽ കലാമു എന്ന് പറഞ്ഞാൽ അത് വമ്മ യതഅല്ലഫു മിൻഹു എന്ന് പറഞ്ഞ വാക്കിൻ്റെ മായനയാണ്. ആ മാവോട് ഉദ്ദേശിക്കപ്പെട്ടത് അസിയ ആണ്. ആ അസിയോടിട്ടുള്ള മുറാദ് അസിയ എന്ന് പറഞ്ഞാൽ അത് കെലിമാണ്. അതാണ് ആദ്യം നമ്മൾ പറഞ്ഞത് മാ മൗസൂലത്തുൻ വാഖിഅത്തുൻ കെലിം. കെലിം എന്ന് പറഞ്ഞ വായനാക്ക് വന്ന എന്നതിൻ്റെ മേൽ വാഖി ആയ മൗസൂലയാണ് മാ എന്നുള്ളത്. അപ്പോൾ ഹാദാ ഇത് ബാബുൽ കലാമി, കലാമിനെ വിവരിക്കുന്ന ബാബാണ്. വൽ അസിയായി വസ്തുക്കളെയും അല്ലത്തീയത്ത് അല്ലഫ് മിൻഹ ആ വസ്തുക്കളാലാണ് ഒരുമിച്ച് കൂടുക. അൽ കലാമു കലാം ഒരുമിച്ച് കൂടുക. അപ്പം കലാമ് ഏതിൽ നിന്ന് ഏതെല്ലാം വസ്തുക്കളാലാണ് ഒരുമിച്ച് കൂടുക ആ വസ്തുക്കളെയും പറയുന്ന ബാബാണിത്. അപ്പം കലാം എന്ന് പറഞ്ഞാൽ എന്തെന്നും പറയും, എന്തിനൊക്കെ എന്തിനാലൊക്കെയാണ് ഈ കലാമ് ഒരുമിച്ച് കൂടുക അതും പറയും. അത് കലിമ വലോ കാല നമ്മളെ മുസന്നിഫ് പറഞ്ഞിരുന്നുവെങ്കില് ഒമായത്ത് അല്ലഫ് മിൻഹ, ഇവിടെ ഒമായത്ത് അല്ലഫ് മിൻഹുന്നാ പറഞ്ഞത്. അവിടെ ഒമായത്ത മിൻഹു എന്നുള്ള മുദക്കറായ ലമീർ മാറ്റിയിട്ട് ഒമായത്ത അല്ലഫു മിൻഹ എന്ന് പറഞ്ഞിരുന്നുവെങ്കില് ഓവിനവലോക്കാല മുസന്നിഫ് പറഞ്ഞിരുന്നുവെങ്കില് ഒമായത്ത അല്ലഫു മിൻഹ എന്ന് പറഞ്ഞിരുന്നുവെങ്കില് മുറാഅത്തൻ സൂക്ഷിച്ചതിനു വേണ്ടിയിട്ട്, മുറാഅത്തൻ സൂക്ഷിച്ചതിനു വേണ്ടിയിട്ട് ലിമാ ഒന്നിന് വഖഅത് അലൈഹി അത് സംഭവിച്ചതായ ഒന്നിനെ സൂക്ഷിച്ചതിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ മിൻഹു എന്ന് പറഞ്ഞതായ ആ വാക്ക് അത് ഏതൊന്നിൻ്റെ മേൽ സംഭവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കെലിമുകളാണ്. കെലിമ് അസിയ എന്നൊക്കെയാണ് ഈ മിൻഹുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മാൻ്റെ മായന കെലിമാണ്, അസിയ ആണ്. അപ്പോൾ ഐക്കാണ് മായന നോക്കുമ്പോൾ മായിലേക്ക് ഇപ്പോൾ മിൻഹു എന്ന് ലമീർ മടക്കുക ലഫു നോക്കിങ്ങാണ്ട്. പക്ഷെ മാൻ്റെ മായന ഉദ്ദേശിക്കപ്പെട്ടത് കെലിമ് അസിയ എന്നുള്ളതാണ്. അപ്പോൾ ഐക്ക് ലമീർ മടക്കുമ്പോൾ മിൻഹൻ്റെ ലമീർ വേണം. അപ്പോൾ മായന നോക്കിങ്ങാണ്ട് അവിടെ മായന നോക്കിങ്ങാണ്ട് ലിമ വക്കാത്ത അലിയാണ് അത് ഏതൊന്നിൻ്റെ മേൽ വാക്തിയായി അതിനെ പരിഗണിച്ചുങ്ങാണ്ട് എന്നത് മായനയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്നാൽ ജാസ അത് വളരെ ഉഷാറായിരുന്നു, അത് എന്നാൽ അത് വളരെ അനുവദനീയമായിരുന്നു. ലിമാ വഖഅത്തി അലൈഹി മാ വാഖിഅതായിരിക്കുന്ന ഒന്നിനെ മുറാഅത്ത് ചെയ്തതിന് വേണ്ടിയിട്ട് വമാ യതഅല്ലഫു മിൻഹ എന്ന് പറഞ്ഞാൽ മാ വാഖിഅത് ഈ കെലിമ് എന്നതിൻ്റെ മേലാണ് വാക്കിയായത്, അല്ലെങ്കിൽ അസിയ എന്നതിൻ്റെ മേലാണ് വാക്കിയായത്. അത് പരിഗണിച്ചിങ്ങാണ്ട് അവിടെ ഒമായത്ത് അല്ലഫ് മിൻഹ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ല ജാസ അത് ജായിസായിരുന്നു. ജായിസായിരുന്നു അല്ല, അതൊന്നുകൂടി ഉഷാറാകുമായിരുന്നു. ല പിന്നെ ല ഹസുന എന്നൊക്കെ പറയേണ്ടിയിരുന്നു. സുമ്മ കാല പിന്നെ മുസന്നിഫ് പറയുകയാണ് واسم وفعل ثم حرف الكلم വിദ്യാർത്ഥികളെല്ലാവരും ബെയ്ത്ത് ഒരു പല ആവർത്തിയായിട്ട് മായന വെക്കണം, തെർക്കീബും വെക്കണം. ഇത് വിഷയത്തിലേക്ക് പ്രവേശിച്ചു ആമുഖമൊക്കെ കഴിഞ്ഞ് നമ്മൾ കലാമും ആ കലാം ഒരുമിച്ച് കൂടുന്നതായ വാക്കുകൾ ഏതൊക്കെയാണ്, കെലിമുകളും ഏതാണ്, ഇതാണ് ഇനി ചർച്ച ചെയ്യാൻ പോണത്. ഔദ്യോഗികമായിട്ട് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കലാമുന ലഫ്ളുൻ മുഫീദുൻ എന്താണ് ആദ്യത്തെ ചർച്ച? എന്താണ് കലാം എന്ന് പറഞ്ഞാൽ? കലാമുന ലഫ്ളുൻ മുഫീദുൻ കസ്തഖീം വസ്മുൻ വഫിഉലുൻ സുമ്മ ഹറഫുനിൽ കലീം. കലാമുന നമ്മുടെ കലാമാകുന്നത് നമ്മൾ കലാം എന്ന് പറഞ്ഞാൽ അതാ കലാമുന. നാ എന്ന് പറഞ്ഞാൽ നമ്മൾ. ആരാണ് നമ്മൾ? നെഹവീങ്ങളായ നമ്മൾ, അല്ലാതെ ഓതിപ്പൊളിച്ചിട വായന്താളായ നമ്മൾ എന്നല്ല. അല്ല കലാമുന നെഹവീങ്ങളായ നമ്മൾ കലാം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കാറുള്ളത് ലഫുലുൻ മുഫീദുൻ, മുഫീദായ ലഫുൽ എന്നാണ് അതിന് മായനാം. അതിൻ്റെ നിർവചനം കലാമുന നമ്മളെ കലാം എന്ന് പറഞ്ഞാൽ ലഫുലുൻ മുഫീദുൻ, അത് മുഫീദായ ഒരു ലഫുലാണ്. മുഫീദായ ലഫ്ൽ പറഞ്ഞാൽ പൂർണ്ണമായ ആശയത്തെ അറിയിച്ചു തരുന്നതായ ഒരു വാക്ക്, ഇതാണ് ലഫ്ൽ മുഫീദിൻ്റെ മായന. അപ്പൊ കലാം എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായ ആശയത്തെ അറിയിച്ചു തരുന്നതായ ഒരു വാക്ക്, അതാണ് കലാം എന്ന് പറഞ്ഞാൽ. ഏതുപോലെ കസ്തഖീം
ഇസ്തഖിം എന്ന് പറഞ്ഞതായ വാക്കിനെ പോലെ, ഇസ്തഖിം എന്ന് പറഞ്ഞതായ വാക്ക് പൂർണ്ണമായ ഒരു അർത്ഥത്തെ അറിയിച്ചു തരുന്ന വാക്കാണ്. ഇതേ പ്രകാരം അപ്പൊ ഇസ്തഖിം പൂർണ്ണമായ ഒരു അർത്ഥത്തെ അറിയിച്ചു തരുന്നുണ്ട് എന്നതുപോലെ, ഇസ്തഖിം പൂർണ്ണമായ അർത്ഥത്തെ അറിയിച്ചു തരുന്നത് പോലെ പൂർണ്ണമായ ഒരു ആശയത്തെ അറിയിച്ചു തരുന്നതായ വാക്കിനേക്കാണ് കലാം എന്ന് പറയുക. കസ്തഖിം, ഇസ്തഖിം എന്ന് പറഞ്ഞതായ വാക്കിനെ പോലെ, ഇസ്തഖിം നീ നേർക്ക് നേരെ നിൽക്ക്, നീ നേരെ നിൽക്ക്, നീ ചൊവ്വന് നിൽക്ക് എന്നാണ് അതിന് മാന. അപ്പൊ ഇസ്തഖീമിൽ അവിടെ ഒരു അമ്രിന്റെ സീഗയാണത്. അമ്രിന്റെ സീഗയാകുമ്പോ അവിടെ ഒരു നമീർ ഉണ്ട്, നീ എന്ന് പറഞ്ഞതായ ഒരു നമീർ അതിലുണ്ട്. ഒരു ഇസ്തഖാമയും നീയും ചൊവ്വന് നിൽക്കുക നീ എന്നുള്ളതായ രണ്ട് വാക്ക് കൂടുമ്പോഴാണ്, അപ്പൊ അവിടെ ഒരു ഫിയോയിലും ഉണ്ട്, ഒരു ഫായിലും ഉണ്ട്. അപ്പൊ ഒരു ഫിയോയിലും ഫായിലും കൂടിയാൽ ലഫ്ളു മുഫീദായി. നീ എന്നുള്ളവർത്ത്, ഇസ്തഖിം എന്നുള്ളവർത്ത്, അന്ത എന്ന് പറഞ്ഞ കാണൊരു ലമീറുണ്ട്, ഒരു ഫിയോയിലുണ്ട്. അപ്പൊ ഫിയോയിലും ഫായിലും കൂടി ഇസ്തഖിം ഫീലും ഫീല് ഫീലും ഫീലും നമ്മൾ ഫീലും ഫായിൽ എന്ന് പറയും. അപ്പൊ ഫീലും ഫായിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു മുഫീദായി ജുമല, ഒരു ഫിയോയിലും ഒരു ഫായിലും. അപ്പോ ഇതുപോലെ ഇതൊരു ഉദാഹരണം, മുഫീദായ ലഫ്ളായി വന്നതിനൊരു ഉദാഹരണമാണ് ഈ ഇസ്തഖിം എന്നുള്ളത്. ഇതേ ആവുള്ളൂ എന്നില്ല, ഇതുപോലെ പലതും ആവാം. അതൊക്കെ ഇസ്തഖിം കലാമുന, നഹ്വിങ്ങളായ നമ്മളുടെ കലാമ് എന്ന് പറഞ്ഞാൽ ലഫ്ളുൻ മുഫീദുൻ, മുഫീദായ ഒരു ലഫ്ളാണ്, പൂർണ്ണമായ ആശയത്തെ അറിയിച്ചു തരുന്നതായ ഒരു വാക്കിനേക്കാണ് കലാം എന്ന് പറയുക. ഇസ്തഖിം, ഇസ്തഖിം എന്ന് പറഞ്ഞതായ വാക്ക് പൂർണ്ണമായ അർത്ഥത്തെ അറിയിച്ചു തരുന്നത് പോലെ കലാം എന്നുള്ളത് മുബ്തദയാണ് ഇറാബ്. ലഫ്ളുൻ എന്നുള്ളത് ഖബറാണ്, മുഫീദുൻ എന്നുള്ളത് ലഫ്ള് എന്നുള്ള വാക്കിനക്ക് സിഫത്താണ്. കലാം എന്നുള്ളത് മുബ്തദ, നാ മുളാഫുൻ ഇലൈഹി, ആ മുബ്തദാന്റെ ഖബറാണ് ലഫ്ള്. ലഫ്ള് എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്ന ഉച്ചരിക്കപ്പെടുന്നതായ ഒരു വാക്ക്, ലഫള ഉച്ചരിച്ചു മൊഴിഞ്ഞു എന്നൊക്കെയാണ് അതിന് മാന. അപ്പൊ കലാമുന, നമ്മളുടെ കലാം എന്ന് പറഞ്ഞാൽ ലഫ്ളുൻ മുഫീദുൻ, പൂർണ്ണമായ അർത്ഥത്തെ അറിയിച്ചു തരുന്നതായ ഉച്ചരിക്കപ്പെട്ടതായ ഒരു വാക്കാണ് പിന്നെ കലാം എന്ന് പറഞ്ഞാൽ. മുഫീദ് എന്നുള്ളത് ലഫ്ളുക്ക് സിഫത്ത. കസ്തഖിം എന്നുള്ളത് ജാർമജറൂറാണ്, മാന മുറാദ് അല്ല, ലഫ്ളു മുറാദ് നോക്കുമ്പോൾ ജാർമജറൂർ കളയപ്പെട്ടതായ മുത്താന്റെ ഖബർ. അപ്പോ വാ മിസാലുഹു എന്ന് പറയാം. അല്ലെങ്കിൽ ഇനി കസ്തഖിം എന്നുള്ളത് ജാർ മജ്റൂർ സിഫത്താക്ക ലഫ്ളിനിക്ക്, മുഫീദായ ലഫ്ളാണ് ഇസ്തഖിം. ഇസ്തഖിം എങ്ങനത്തേതായ മുഫീദായ ലഫ്ള്? ഇസ്തഖിം എന്നുള്ളത് പൂർണ്ണമായ ഒരു ആശയത്തെ അറിയിച്ചു തരുന്നുണ്ട്, അതേമാതിരി ഇഫാദ് ചെയ്യുന്നതായ ഒരു ലഫ്ളിനിക്കാണ് കലാം എന്ന് പറയാ. അങ്ങനെ മാനക്കാം. വസ്മുൻ വഫിഉലുൻ സുമ്മ ഹറഫുഹുനിൽ കലീം, വസ്മുൻ ഇസ്മായിരിക്കും, വഫീലുൻ ഫീലുമായിരിക്കും, സുമ്മ ഹർഫുൻ ഹർഫുമായിരിക്കും, അൽ കലിമോ കലിമത്തുകളാകുന്നതേ. കലിമ എന്ന് പറഞ്ഞാല് ആ കലിമ ഇസ്മു ഫീല് ഹർഫ് ഇവകൾക്കാണ് കലിമ എന്ന് പറയുന്നത്. ഇസ്മ ഇസ്മു ഫീല് ഹർഫ്, കലിമത്ത് പറഞ്ഞാൽ ഇതിൽ ഒന്ന്. അപ്പൊ ഇസ്മോ ഫീലോ ഹർഫോ ഏതെങ്കിലും ഒന്നായ കലിമത്തായി, അതിന്റെ ജമ്മാണ് കലിമാത്ത്, അതിൻ്റെ ഇസ്മ ജമ്മാണ് കലിമ് എന്ന് പറഞ്ഞാൽ കലിമത്ത് എന്നുള്ളത് താഴ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിന് കിട്ടും. കലിമ് എന്ന് പറഞ്ഞ് താഴ് കൊടുക്കാതെ പറഞ്ഞാൽ എല്ലം എന്ന് കിട്ടും. എല്ലം തമ്രത്ത് ഒരു കാരക്ക, തമ്ര കാരക്കകൾ. ഷജറത്ത് ഒരു മരം, ഷജറ് മരങ്ങൾ എന്നതുപോലെയാണ് കലിമ് കലിമത്ത്. കലിമത്ത് പറഞ്ഞാൽ ഒന്ന്. അപ്പോൾ അത് ഒരു ഇസ്മ അല്ലെങ്കിൽ ഫിയല് അല്ലെങ്കിൽ ഹർഫ്, ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്നിനെ പറ്റിയിട്ടാണ് കലിമത്ത് എന്ന് പറയുക. ഇത് എല്ലാം പാട് കൂടുമ്പോഴാണ് കലിമ എന്ന് പറയുക. അപ്പോൾ വാക്കുകൾ എന്നുള്ള മനയായി. എന്നാൽ കലിമാത്ത് അതതിൻ്റെ ജമ്മു അനസാലിമാണ്, അപ്പോൾ കലിമാത്താവുമ്പോൾ വേറെ ജമ്മായി. സംഭവം ഈ ഇസ്മ ഫിയല് ഹർഫുകൾക്കാണ് കലിമാത്തുകൾ എന്ന് പറയുന്നത്. അപ്പൊ കലിമത്ത് എന്നുള്ളത് നിന്ന് താ ഇങ്ങനെ കളഞ്ഞാൽ അപ്പൊ അതിന് ഇസ്മ പിന്നെ ഇസ്മ ജീൻസ് ജംഇയ്യ എന്നാണ് ഇതിനൊക്കെ പേര് വരാം.
Wasmun ismairikum wa fiilun fiilumairikum thumma harfun harfumairikum thumma na pinne nadulla harfumairikum vaavine vaynaka beitu urthiyaga matikande ada fa thumma urthane al kelimu kelima avunade ism nullade khabar muqaddam aanu wa fiil wa atf fiil maadum maadum nade ism thumma harf atf ha bin thumma atif harf maatuf maatuf nade ism al kelimu nullade mutamokhara Kalamuna, Namuda Kalamu in the Varanyal, Lefulun Mufidun, Mufidaya, Purnamaya, or Arta Teori to the Rundanai or Wakana Yamala Kalamu in the Varanyal, Edubole, Kaistakim, Mistakim in the Varanadaya Waka Purnamaya, Arta Teori to the Rundabole, Purnamaya, Arta Teori to the Rundavakinikan, the Kalamu in the Varanade, Abakalamuranda, Purnamaya, said the Rishi the Rundanai Waka. Wasumun ismairikum, wafilun fiilumairikum, summa harfun harfumairikum, al kelimu kelimugalagunnade. Appo ismu fiil harfinikkada kelimu ennu paraya. Adana nammal headingile parna al kalamu. Idu kalam ennu parnal endanu ennine sambandhichu parayana babaanu. Appo onnine pattittum yataallafu aa kalam orumichu kodum minhu aa onninal. Appo edinal aanu kalam undava. Edellam koodittu adu ee kelimu koodittanu. Adu kelimaanu. Ismu fiil harfum koodittanu kalam undava. Baaki sarah pinnaka inshallah.